നമസ്കാരം അനിഷ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മാധ്യമത്തിൽ, ഒരു ടെലിവിഷൻ ചാനലിലെ ചർച്ചയിൽ പെട്രോളിൻ്റെ വിലയാണ് ചർച്ചാ വിഷയം. പക്ഷേ ആ ചർച്ചയ്ക്കിടയിൽ ഡിവൈഫൈയുടെ നേതാവായ എ എ റഹീം ഒരു ആവശ്യവുമില്ലാതെ ഈ കേന്ദ്ര സർക്കാർ, അതായത് ബി ജെ പി, മോദിയുടെ ആൾക്കാരും ആളുകളെ മതപരമായിട്ട് വേർതിരിക്കുന്നു എന്ന രീതിയിലൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ചർച്ച കാണുന്നവർക്ക് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു താരതമ്യ പഠനം നോക്കാം. 2014 ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. 2016 പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാരും അതെ കേന്ദ്ര സർക്കാരും അതെ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണല്ലോ ഈ PMAY എന്നുള്ള സംഭവം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്, നമ്മുടെ ഇവിടെ കേരളത്തിൽ അത് ലൈഫ് മിഷൻ എന്നാണ്. അനീഷയുടെ അറിവിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി പണം ലഭിക്കണമെങ്കിൽ, അതായത് വീട് നിർമ്മിക്കാൻ വേണ്ടി പണം ലഭിക്കണമെങ്കിൽ, മതം മാനദണ്ഡമാണോ? അല്ല, മതം ഒരു മാനദണ്ഡമേ അല്ല. അതേപോലെ തന്നെ അനീഷയ്ക്ക് ജെൻഡറിനൊക്കെ ഉണ്ടോ? അപ്പോൾ ചില ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിലേക്ക് സ്ത്രീകൾക്ക് 500 രൂപ വെച്ച് തരും, ഇതിന് മതം മാനദണ്ഡമാണോ? അല്ല. ഇനി നമുക്കറിയാവുന്ന പോലെ ഉജ്ജ്വല യോജന എന്ന ഗ്യാസിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഇതിന് മതം ബാധകമാണോ? അല്ല. പിന്നെ സുകന്യ സമൃദ്ധി അങ്ങനെ ഒരു പദ്ധതിയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഇതിൽ അതെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ഇതിന് എന്തെങ്കിലും മതം ബാധകമാണോ? അതേപോലെ തന്നെ സുകന്യ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇതിൽ മതം മാനദണ്ഡമാണോ? ജാതി അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. അതേപോലെ തന്നെ അനീഷയുടെ കുടുംബത്തെ ആർക്കെങ്കിലും ഈ കിസാൻ സമ്മാനി സമ്മാനനിധി കിട്ടുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? നിങ്ങൾക്കത് കിട്ടാനുള്ള അർഹതയുണ്ടോ എന്നത് മാത്രമാണ് അതിൻ്റെ മാനദണ്ഡം. ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലേക്ക് വരാം. ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചില പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിത് കാണാറുണ്ട്. അതിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വിധവകൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വായ്പ കൊടുക്കുന്നുണ്ട്. ഇതിൽ മതം ഒരു ഘടകമാണോ? തീർച്ചയായിട്ടും അതെ. ഈ വിധവകൾക്ക് വീട് വെക്കാൻ വേണ്ടി പണം വായ്പ കൊടുക്കുന്നതിൽ മതം ഒരു ഘടകമാണ്. ചില മതസ്ഥർക്ക് പലിശ പോലും ഇല്ലാതെയാണ് ഈ വായ്പ കൊടുക്കുന്നത്. ഇനി മതപഠനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ചെയ്യാറുണ്ടോ? മതപഠനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നേ ഇല്ല. മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അത് മാത്രമല്ല, അവർക്ക് പെൻഷനുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഹൈക്കോടതി തന്നെ ഇതൊരു ഹർജിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് മതം നോക്കി ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കേസിൽ മതം ഘടകമാണ്, ജാതി ഘടകമാണ്. മതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതം തന്നെയാണ് ഘടകമായിട്ട് വരുന്നത്. സ്റ്റൈഫൻ്റ്, ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, ഇതിനെല്ലാം മതം ഘടകമാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും കേന്ദ്രത്തിൻ്റെ ചില പദ്ധതികളും ഇതേപോലെ മതം നോക്കി കൊടുക്കാറുണ്ടല്ലോ എന്ന്. പക്ഷേ അതൊന്നും മോദി കൊണ്ടുവന്നതല്ല. മോദിയുടെ മുൻഗാമികളായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഇരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ, ചില ഇതേപോലെ മതം നോക്കിയുള്ള ആനുകൂല്യങ്ങൾ അദ്ദേഹം തുടരുന്നു എന്ന് മാത്രം. അദ്ദേഹം അതെങ്ങാനും നിർത്താനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ വല്ലോ ഒരുമ്പെട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം അതിങ്ങനെ തുടർന്നു പോകുന്നു. പക്ഷേ അദ്ദേഹം ഇരുന്ന ഈ 7-8 വർഷത്തോളം അദ്ദേഹം ഒരു ആൾക്കും, ഇന്ത്യയിലുള്ള ഒരു മനുഷ്യനും മതം നോക്കി ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ടോ? നിങ്ങൾക്കത് കിട്ടിയിരിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനമാണിത്, പെൻഷനുണ്ട്. അപ്പോൾ ഇനി എ എ റഹീമിനെ പോലുള്ളവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്ത് ശരിക്കും ആരാണ് വർഗീയവാദികൾ അല്ലെങ്കിൽ മതം നോക്കി
അവർ തീർച്ചയായിട്ടും പറയും മോദിയും കൂട്ടരാണെന്ന് പറയും. ആരാണ് മതേതരൻ എന്ന് ചോദിച്ചാലോ? അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സത്യം എന്താണെന്നറിയാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എത്ര മൂടി വെച്ചാലും സത്യം വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, എ സി വിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.